ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അരച്ച് പുരട്ടിയ മീൻ പൊരിച്ചതാണ്. അരച്ച് പുരട്ടിയ മീൻ പൊരിച്ചത് തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നമുക്ക് ആവശ്യമാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്ത് ലേശം വെള്ളമൊഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലിൽ ടച്ച് ചെയ്യണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലിട്ട് മാറ്റാം. ഇനി നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മീൻ ഇതുപോലെ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കഴുകി വച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഓരോന്നോരോന്നായി ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. ദേ ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ മുളക് പുരട്ടി കൊടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്താലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിരിക്കുള്ളൂ. ഇതുപോലെ എല്ലാ മീനും പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം. ഇപ്പോൾ ഈ മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊരിക്കാൻ എപ്പോഴും നല്ലത് ഇരുമ്പിൻ്റെ പാത്രമാണ്. ഇതുപോലെ പരന്ന പാത്രമായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായി പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇതൊരു അരവേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഓരോന്നോരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അരച്ച് പുരട്ടിയ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും വേസ്റ്റായി പോയിട്ടില്ല. എല്ലാം വറ്റിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിരുന്നുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. താങ്ക് യു.